അമ്മ ഫിഫ്ക ഭാരവാഹികൾ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ ഷെയ്ൻ നിഗം വിവാദത്തിന് പരിഹാരമായില്ല. വിഷയത്തിൽ ഇനിയും ചർച്ച വേണമെന്ന് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. നിർമ്മാതാക്കൾ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് ഇടവേള ബാബു പ്രതികരിച്ചു. കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഇപ്പോൾ എത്ര ഡേറ്റ് വേണം നിങ്ങൾക്ക് കാര്യങ്ങൾ. ഫിഫ്ക എന്നുള്ള ഒരു ഡയറക്ടേഴ്സിലും വന്നിട്ടുണ്ടായിരുന്നു, മറ്റേ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഡാറ്റകളില്ലാതെ നമുക്കൊരു ചർച്ചയ്ക്ക് ഇരുന്നിട്ട് കാര്യമില്ല, കാരണം ഒരാളുടെ വശം മാത്രം കേട്ടിട്ട് കാര്യമില്ലല്ലോ. അല്ല, എല്ലാവരും ഡാറ്റ ഇല്ലാതെ പോയിരുന്നു കഴിഞ്ഞാൽ ഈ ചർച്ച ഭയങ്കരമായിട്ട് ഒരു ദിവസം പോരാ. അപ്പോൾ അതുകൊണ്ടാണ് ഡാറ്റാസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ലാലേട്ടനെയും കൂടി ഒഴിവ് ചോദിക്കട്ടെ. ലാലേട്ടൻ വിദേശത്താണ്, ഇപ്പം എനിക്ക് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ലാലേട്ടനെയും കൂടി ഒഴിവനുസരിച്ച് ഞാനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അവൈലബിൾ എക്സിക്യൂട്ടീവ് വയ്ക്കും, അതിൽ ഇവരെല്ലാവരും വിളിച്ച് വരുത്തും. എന്നിട്ട് അതിൻ്റെ ഒരു തീരുമാനം, കൺക്ലൂഡ് തീരുമാനം എടുത്തിട്ടേ നമുക്ക് പ്രൊഡ്യൂസർ അസോസിയേഷന് പോകാൻ പറ്റുള്ളൂ. കാരണം അവർ അസോസിയേഷനായിട്ട് ചർച്ച ചെയ്യുമ്പോൾ തന്നെ അവർ താല്പര്യം പ്രകടിപ്പിക്കുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അവരുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ കൃത്യമായൊരു ഡാറ്റ നമ്മുടെ കയ്യിൽ വേണം. ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്ന് ഷെയ്ൻ നിഗം തിരുവനന്തപുരത്ത് പറഞ്ഞു. നിങ്ങൾ തന്നെ പറയൂ, അവിടെ ചെന്നോണ്ടിരിക്കും, നമ്മുടെ സൈഡ് ഒരു സൈഡും കേൾക്കില്ല. അവര് പറയാനുള്ള റേഡിയോയിൽ നിന്ന് പറയും, ഇത് പറഞ്ഞതെല്ലാം നമ്മൾ കേട്ടനുസരിക്കണം. കേട്ടനുസരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രസ് മീറ്റിൽ കാണുമ്പോഴത്തേക്ക് ഖേദം അറിയിക്കും. ഖേദം അറിയിച്ചിട്ട് എന്താ ചേട്ടാ നടക്കണേ? സെറ്റിൽ ചെന്നിട്ട് പ്രൊഡ്യൂസർ അല്ല ഇത്തവണ എന്നെ ബുദ്ധിമുട്ടിച്ചത്, ആ പടത്തിന്റെ ക്യാമറമാനും ഡയറക്ടറും ഉണ്ട്. ഇതൊക്കെ എനിക്കും തെളിവുകളുണ്ട്. എവിടെയും കൊണ്ടൊന്ന് പറയും, ഞാൻ എവിടെയും വന്ന് പറയാൻ തയ്യാറാട്ടോ. അമ്മയുമായി അമ്മയുടെ ചർച്ചയിൽ വിശ്വാസമുണ്ട്? അമ്മയുടെ തീർച്ചയായും. എന്റെ സംഘടനയല്ല, എന്റെ സംഘടന എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും. വിവരങ്ങളുമായി ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, ഷെയ്ൻ നിഗം പ്രതീക്ഷയുണ്ട് ചർച്ചകളിൽ എന്നായിരുന്നു പ്രതികരിച്ചിരുന്നത്. പക്ഷേ ആദ്യ ചർച്ചയിലൊന്നും അങ്ങനെ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. നിർമ്മാതാക്കളുടെ കടുംപിടുത്തമാണോ ഇതിന് കാരണം? അങ്ങനെ പറയാൻ കഴിയില്ല. പക്ഷേ ഈ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ വെയിൽ, കുർബാനി, ഉല്ലാസം സിനിമകളുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം തന്നെ ചിത്രീകരണത്തിൽ പങ്കെടുപ്പിച്ചു, അതിന്റെ പേരിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കി എന്നാണ് ഷെയ്ൻ ഉന്നയിക്കുന്ന പ്രശ്നം. പക്ഷേ ഇത്തരത്തിൽ കൂടുതൽ സമയം ചിത്രീകരണത്തിന് ഉപയോഗിച്ചിട്ടില്ല എന്ന് വെയിൽ സിനിമയുടെ സംവിധായകൻ അടക്കമുള്ളവർ രേഖകൾ സഹിതം അമ്മയ്ക്കും ഫെഫ്കയ്ക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. അത്തരം വിശദാംശങ്ങൾ ഇന്ന് ശേഖരിച്ചു വെച്ചിരിക്കുന്നു. ഇത്തരത്തിൽ രണ്ടുപേരും അവരുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് ഷെയ്ൻ അവരുടെ ഷെയ്ൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, നിർമ്മാതാക്കൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇത് നീണ്ടുപോകാൻ കാരണം. ഇക്കാര്യത്തിൽ രമ്യമായ ഒരു പരിഹാരമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ രണ്ട് കൂട്ടരും അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതുണ്ട്. ഷെയ്ൻ്റെ ഇന്നത്തെ വാക്കുകളിൽ പോലും ആ വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കളും ആ അത്തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല എന്നൊരു നിലപാടുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച മുന്നോട്ട് ആവശ്യമാണ് പറയുമ്പോൾ അത് ഉടനെ ഉണ്ടാകുമോ? തുടർ ചർച്ചകൾ ഉടനെ തന്നെ ഉണ്ടാകുമോ? തുടർ ചർച്ചകൾ ഉടനെ ഉണ്ടാകും. അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരേണ്ടതുണ്ട്, അതിന് മോഹൻലാലിന്റെ അവൈലബിലിറ്റി അറിയേണ്ടതുണ്ട്. മോഹൻലാലിന് കൂടെ സമയം കിട്ടുന്ന ഒരു ദിവസമായിരിക്കും ഉടൻ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേരുക. അതിനുശേഷമായിരിക്കും പിന്നീട് ഫെസ്കയുമായി യോഗം ചേരുക. അതിനുശേഷമായിരിക്കും എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു യോഗം ഉണ്ടാകുക. ആ യോഗത്തിലേക്ക് എത്തണം എന്ന് ഷെയ്നോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാവരും ചേർന്നുള്ള യോഗത്തിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ശ്രീനാഥാണ് വിവരങ്ങൾ നൽകി.